എല്ലാ മാനി പ്രേക്ഷകർക്കും എൻ്റെ നവീന ചാനലായ മനപ്പുറത്ത് ജ്യോതിഷത്തിലേക്ക് സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എന്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിനുടമയായ താങ്കൾക്കും ഇന്നിവിടെ ചോദിച്ചിരിക്കുന്നതാണുള്ള മറ്റൊരു ചോദ്യമാണ്, അപ്സര മന്ത്രം എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. മന്ത്രങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്സര മന്ത്രം എന്താണ്? എന്താണ് അപ്സര മന്ത്രം? ഏറ്റവും വശ്യശക്തി കൂടിയതും ആകർഷണത്വം കൂടിയതും രക്ഷാകവചവുമായിട്ട് നമ്മളിൽ നമ്മുടെ ഓറയിൽ പ്രതിധ്വനിക്കുന്നതായിട്ടുള്ള ഒരു മന്ത്രമാണ് അപ്സര മന്ത്രം. ഏറ്റവും അത്യുത്തമങ്ങളിൽ വെച്ച്, ദൈവിക മന്ത്രത്തിൽ ഏറ്റവും അത്യുത്തമങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മന്ത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ രാത്രിയിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഭയം മനസ്സിലുണ്ട്, ഭയാശങ്കയുണ്ട് എന്ന് വേണം പറയാനായിട്ട്. കാരണം ഒരു വഴിക്ക് പോകാനായിട്ട്, ഒരു സമൂഹത്തിലൊന്ന് പോകുവാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുവാനായിട്ട്, എന്തെങ്കിലും ഒരു പരീക്ഷ എഴുതാൻ പോകുവാനായിട്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാനായിട്ടുള്ളൊരു പേടി, അതെങ്ങനാകും, ഇങ്ങനാകുമോ, അങ്ങനാകുമോ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക്. അതുപോലെ തന്നെയല്ല അപ്സര, പിന്നെ എന്താ പറയാ, ഒരു ഒരു ഭാര്യാഭർത്ത ബന്ധത്തിൽ ഏർപ്പെടുക, എല്ലാത്തിലും ഓരോ ഭയങ്ങൾ. ഒരു വാഹനം ഓടിക്കാനുള്ള ഭയം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള ഭയം, ഒരു മരത്തിൽ കയറാനുള്ള ഭയം, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ഭയം. അതുപോലെ ദുർസ്വപ്നങ്ങൾ കാണുക, രാത്രിയിൽ ഞെട്ടിയുണരുക, രാത്രി തനിച്ചു കിടക്കാനായിട്ടുള്ള ഭയം, ഇതൊക്കെ പറയും ഭയം ഇല്ല 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 എന്ന്. പക്ഷെ ഇതൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾ വിശ്വസിക്കുവോ വിശ്വസിക്കാതിരിക്കുവോ, വിശ്വാസമല്ലേ എല്ലാം. അപ്പൊ അതുകൊണ്ട് അപ്സര മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരു പരിഹാരാവസ്ഥയായിട്ട് ആചാര്യന്മാർ കണ്ടുപിടിച്ചിരിക്കുന്ന അക്ഷരങ്ങൾ കൊണ്ടുള്ള ശക്തിവത്തായിട്ടുള്ള മന്ത്രങ്ങളിൽ ഒന്നാണ്. മന്ത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരങ്ങൾ ലയിപ്പിച്ചെടുത്ത് അത് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ ഫലങ്ങൾ ഓരോ കണ്ടു. ഐസക് ന്യൂട്ടൺ ഇന്ന സംഭവം കണ്ടുപിടിച്ച, ഭൂഗുരുത്വാകർഷണം കണ്ടുപിടിച്ചതുപോലെ ഓരോന്നും കണ്ടുപിടിച്ച് മുനിമാരും ഋഷിമാരും മറ്റാൾക്കാരും ചെയ്ത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യ സഹജമായിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് മന്ത്രപ്രയോഗങ്ങൾ തന്നിരിക്കുന്നത്. അതിനാണ് നല്ല നന്മയുള്ള മന്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കണം, തിന്മയുള്ള മന്ത്രങ്ങളെ വെറുതെ വിട്ടേക്കുക. ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കാൻ പാടില്ല. നന്മകൾ മാത്രമേ ചെയ്ത ഇതൊന്നും ദുരുപയോഗം ചെയ്യാൻ പാടില്ലെന്നാണ് ആചാര്യ മതം പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നു പറയുന്നത്, ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ ആ കുടുംബവും ആ ഒരു കുടുംബ സ്വത്തും, അല്ലെ ആ ഒരു കുടുംബം മുച്ചോട് തന്നെ അത് മാറിപ്പോകും എന്ന് പോലും പറയുന്നുണ്ട്. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുക. അപ്പൊ നമുക്ക് അപ്സര മന്ത്രം എന്താണെന്നൊന്ന് പറഞ്ഞുതരാം. ഓം ദ്രാം ക്ലീം, ദ്രാം ക്ലീം ലീലാ നൃത്ത പ്രിയങ്കര്യേ സാമഘോഷ പ്രിയായേ സുശോഭിതായേ സുരമോദിതായേ ക്ലീം മോദിനൈം നമ. ഇതാണ് അപ്സര മന്ത്രം. ഇത് നിത്യേന ഒരു 108 ജപിക്കുക. ഇത് എല്ലാവരും ഭയങ്കര കമന്റ് പോകും, എഴുതി കാണിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് തരാമോ എന്നൊക്കെ, ഒരു രക്ഷയില്ല. ഞങ്ങളൊക്കെ ഇത് ചെവിത്തഴുമ്പോഴി കഷ്ടപ്പെട്ടൊക്കെ പഠിക്കുന്നതായിട്ടുള്ള, പിന്നെ എഴുതിയിട്ട് പറയുന്ന ഒരു അക്ഷരം പോലും വ്യത്യാസം വരാതെ നിങ്ങളുടെ കയ്യിലെത്തട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോക്കെ മെനക്കെടേണ്ടതെന്ന് ഇതൊക്കെ ഇന്ന് പഠിക്കാനായിട്ട്. എല്ലാം അങ്ങ് എളുപ്പ വഴിയിൽ ചെയ്താലോ ശരിയാകത്തില്ല. എപ്പോഴും നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും മാത്രമേ അതിന് പ്രയോജനം ഉണ്ടാകുള്ളൂ കേട്ടാ. അതുകൊണ്ട് ഓം ദ്രാം ക്ലീം, ദ്രാം ക്ലീം ലീലാ നൃത്തപ്രിയങ്കര്യേ സാമഘോഷപ്രിയായേ സുശോഭിതായേ സുരമോദിതായേ ക്ലീം മോദി നൈം നമ. നൈം രണ്ട് വള്ളി ഇട്ടിട്ട് നാ എഴുതി, മാ നാ എഴുതി, ഇങ്ങനെ നൈം ഇങ്ങനെ ഒരു സാധനം ഇടും. താഴെ കൂടെ ഒരു കുരു പോലിട്ടതിന് ശേഷം നമ നമ എഴുതാൻ നൈം നമ എന്ന് ആണ് ഇതിനെ ചൊല്ലേണ്ടത്. ഈ അപ്സരാമന്ത്രം ചൊല്ലിയാൽ സകലവിധമായിട്ടുള്ള ഭയങ്ങളും മറ്റു കാര്യങ്ങളും, അതുപോലെ തന്നെ അഘോരമന്ത്രവും ഭയങ്ങളെ അകറ്റാൻ ഏറ്റവും അത്രവും ഹ്രീം സ്പുര സ്പുര പ്രസ്പുര പ്രസ്പുര ഘോര ഘോര തരതന്നു എന്ന് പറഞ്ഞിട്ടുള്ള
ആ ഒരു സംഭവം. അപ്പൊ ഇതൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ അത്യന്തം ഗ്രഹപ്പഴകളൊക്കെ മാറി നന്മയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം കാണണ്ടേ കാണണം.